നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ GST ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഒക്കെ എല്ലാവരും ജോബൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും അക്കൗണ്ട്സ് ഫീൽഡിലേക്ക്. അപ്പം ഈ GST നമ്മൾ കുറേ ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സൊക്കെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആയിക്കോട്ടെ, പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നവരായിക്കോട്ടെ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എപ്പോഴാണ് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അപ്പോൾ GST പറ്റിയൊക്കെ പഠിച്ചിട്ട് GST രജിസ്ട്രേഷൻ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് അറിയാതെ പോവരുത്. അപ്പോൾ നമുക്ക് GST രജിസ്ട്രേഷൻ നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്, അതിൻ്റെ ടേൺഓവർ എത്ര വരുമാനം, ടേൺഓവർ ഉണ്ടെങ്കിലാണ് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ടേൺ ഓവർ. ടേൺ ഓവർ വരുമാനമാണ്. അപ്പോൾ ടേൺ ഓവർ GST ടേൺ ഓവർ കണക്കാക്കുക, എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ്, അതിൽ നമ്മുടെ ടോട്ടൽ ടാക്സബിൾ സപ്ലൈ വരും, എക്സംപ്റ്റ് സപ്ലൈ വരും, എക്സ്പോർട്ട് സപ്ലൈ, ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടുള്ള വരുമാനമാണ് എവിടെ കണക്കാക്കുന്നത്, നമ്മുടെ GST രജിസ്ട്രേഷൻ്റെ എക്സംഷൻ ലിമിറ്റ്, അതായത് എത്ര ടേൺ ഓവർ എത്തിയാലാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ടേൺ ഓവർ എങ്ങനെയാണ് കണക്കാക്കുക, എന്തൊക്കെ ആഡ് ചെയ്യണം, നമ്മൾ ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ ആൻഡ് എക്സ്പോർട്ട് സപ്ലൈസ്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിമിറ്റ് പറയാൻ വേണ്ടി പോവാണ്. എത്ര ടേൺ ഓവർ ആയാലാണ്, എത്ര ടേൺ ഓവർ ആയാലാണ് ഒരു ബിസിനസ് എന്തെടുക്കേണ്ടത്, GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് വൈസ് നമുക്ക് രണ്ട് കാറ്റഗറിയിൽ തിരിക്കണം. അതായത് ഫസ്റ്റ് വൺ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സും അടുത്തത് റെസ്റ്റ് ഓഫ് ഇന്ത്യ. അതായത് രജിസ്ട്രേഷൻ ലിമിറ്റ് ചെറിയൊരു, അതായത് നമ്മുടെ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൻ്റെ ലിമിറ്റ് വേറെയാണ് വരുന്നത്, ബാക്കിയുള്ള സ്റ്റേറ്റുകളുടെ ലിമിറ്റൊക്കെ സെയിം ആണ് വരുന്നത്. അപ്പം ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളിൽ വരുന്നതാണ് അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. ഇത്രയും സ്റ്റേറ്റുകൾക്ക് വരുന്ന ലിമിറ്റ് 20 ലക്ഷമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അവിടെയുള്ള ബിസിനസ്സുകളുടെ ടേൺ ഓവർ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞു, എത്രയിൽ കൂടിക്കഴിഞ്ഞാൽ, 20 ലക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കമ്പനികൾ എന്തെടുത്തിരിക്കണം, GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പം 20 ലക്ഷമാണ് എവിടെ, നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൻ്റെ GST രജിസ്ട്രേഷൻ ലിമിറ്റ്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ, ബാക്കിയുള്ള സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ 40 ലക്ഷമാണ്, 40 ലാക്സ്. 40 ലക്ഷം ടേൺ ഓവർ ആയിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എന്തെടുക്കുക, എന്തിനപ്ലൈ ചെയ്യുക, GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, GST രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ടേൺ ഓവർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും ടേൺ ഓവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ എന്തെടുക്കണം, GST രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷേ ചില കേസുകളിൽ നിർബന്ധമായിട്ടും, അതായത് നമ്മുടെ ലിമിറ്റൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും മാൻഡേറ്ററി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം ചില സ്ഥാപനങ്ങൾ. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് മാൻഡേറ്ററി GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അവരെന്ത് ചെയ്യേണ്ട, ഈ ടേൺ ഓവറും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യരുതും, അവർ നിർബന്ധമായിട്ട് എന്തെടുത്തിരിക്കണം, ടേൺ ഓവർ കുറവാണെങ്കിലും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അത്തരത്തിലുള്ള കേസ് മാൻഡേറ്ററി GST രജിസ്ട്രേഷൻ വരുന്നത് ആർക്കൊക്കെയാണ്, ഫസ്റ്റ് വൺ ടാക്സബിൾ പേഴ്സൺ കാരിങ് ഓൺ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ്. അതായത് നമ്മളുടെ ബിസിനസ് എന്ത് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസാക്ഷൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ടേൺ ഓവർ 40 ലക്ഷത്തിനും 20 ലക്ഷത്തിനും കുറവാണെങ്കിലും നമ്മൾ എന്തെടുത്തിരിക്കണം, GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അടുത്തത് ക്യാഷ്വൽ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ്. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസും നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അടുത്തത് ബിസിനസ് ലയബിൾ ടു പേ അണ്ടർ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. നമ്മൾ റിവേഴ്സ് ചാർജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്,
അപ്പം റിവേഴ്സ് ചാർജ് ബേസിൽ ടാക്സ് അടയ്ക്കേണ്ട സ്ഥാപനങ്ങളും നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. അടുത്തത് ഏജൻറ്റ് സപ്ലൈങ് ഓൺ ബിഹാഫ് ഓഫ് എ ടാക്സിബിൾ പേഴ്സൺ, അതായത് നമ്മുടെ ഏജൻറ്റുകൾ ഉണ്ടാവും, അതായത് നമ്മൾ ഒരു ടാക്സിബിൾ പേഴ്സൻ്റെ ഇടയിൽ ഏജൻസി സർവീസ് പോലുള്ള സ്ഥാപനങ്ങൾ, അവരും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ജി എസ് ടി എടുത്തിരിക്കണം. അതേപോലെ തന്നെ സെല്ലേഴ്സ് ഓൺ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് നമ്മളുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെയുള്ള സ്ഥാപനങ്ങളും നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം. അവർക്കൊന്നും ടേൺ ഓവർ ലിമിറ്റ് എന്തല്ല, ബാധകമല്ല. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും എന്തെടുത്തിരിക്കണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, എല്ലാ ഇ കൊമേഴ്സ് അതായത് ഓൺലൈൻ സ്ഥാപനങ്ങൾ, ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നോക്കേണ്ട ആവശ്യമില്ല, ജി എസ് ടിയുടെ ടേൺ ഓവർ നോക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമായിട്ടും എന്തെടുത്തിരിക്കാം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള എല്ലാവരും മനസ്സിലാക്കുക. ഇതൊരു ബേസ് കാര്യമാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് എന്ത് പറയും, ആൻസർ പറഞ്ഞു കൊടുക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.